പന്നിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസിനെതിരെ ഡിവൈഎഫ്ഐ ജനകീയ പോലീസ് നയത്തിനും സ്ത്രീപക്ഷ കേരളത്തിനും അപക അപമാനകരമായ നിലപാടാണ് പോലീസിന്റേത് ഇരയുടെ മൊഴി രേ ശരിയായി രേഖപ്പെടുത്തിയില്ല മുമ്പും സമാനമായ അനുഭവം പന്തീരങ്കാവ് പോലീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സാനിയോ പോലീസിനെതിരെ വ്യാപകമായ വിമർശനം വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നു പ്രതിപക്ഷത്തിന് അപ്പുറത്തേക്ക് വിമർശനങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ സി പി ഐ എമ്മിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐ വിമർശനവുമായി രംഗത്തെത്തുന്നത് വിമർശനത്തിൽ തരത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത് അതായത് ഭർത്താവിന് മർദ്ദിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന തരത്തിലാണ് പന്തീരാങ്കാവ് പോലീസ് പെൺകുട്ടിയോടും രക്ഷിതാക്കളോടും പെരുമാറിയതെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു കൂടാതെ സ്ത്രീധനം കുറഞ്ഞു പോയെന്ന രീതിയിൽ ഭർത്തൃ വീട്ടിൽ വച്ച് ക്രൂരമായ ഏൽക്കേണ്ടി വന്നു എന്നാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അപ്പോഴൊന്നും പോലീസ് തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായില്ല ഇത് കേരളത്തിലെ ജനകീയ പോലീസ് നയത്തിനും സ്ത്രീപക്ഷ കേരളത്തിനും അപമാനകരമാണ് എന്നാണ് പറയുന്നത് പരിക്കുകളോടുകൂടി യുവതി പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തിയിട്ടും യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇരയുടെ മൊഴി ശരിയായ രൂപത്തിൽ രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ല മാത്രവുമല്ല കേരളത്തിലെ പോലീസ് നയത്തിന് വിരുദ്ധമായ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച പോലീസ് പന്തീരാങ്കാവ് സ്റ്റേഷനിലെ പോലീസിനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെതാണ് പ്രസ്താവന ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഡിവൈഎഫ്ഐയും ഇപ്പോൾ വനിതാ കമ്മീഷനും അതുപോലുള്ള സംഘടനകൾക്കൊക്കെ പുറകെ രംഗത്തെത്തിയിരിക്കുന്നത് പതിരകാവ് കേസിൽ പതിരകാവ് ഗാർഗിഹ പീഡന കേസിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയായ ഡിവൈഎഫ്ഐ